എന്നെ ഇപ്പോൾ അടുത്ത് ഒരുപാട് ഒരുപാട് കലാകാരന്മാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട് പോയതാണ് നമ്മുടെ KTS പടന്നയിൽ. നല്ലൊരു നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുരന്തമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെട്ടിക്കട എനിക്ക് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഇത്രയും വലിയൊരു കലാകാരൻ ഇപ്പോഴും ഒരു പെട്ടിക്കടയിട്ട് നമ്മളെല്ലാം ഇപ്പോൾ വിട്ടു പിരിഞ്ഞു പോയി. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. അവിടെ ഞാൻ പോയി ഇറങ്ങി അവിടെ ഉള്ള ആളുകളോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന്. കാരണം എൻ്റെ സിനിമയിലൊന്നും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം ഷട്ടൊന്നും ഇടാതെ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കുറേ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ശ്വാസം മുട്ടലുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഏകദേശം ഒരു 2 വർഷം മുമ്പാണ്. അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം കൂടി കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീടാണ് ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ട വാർത്ത അറിയുന്നത്. അതായത് കഴിഞ്ഞ പെരുന്നാളിന് മുമ്പായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം അതിന് കാത്തുനിന്നില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹം വിട പറഞ്ഞു പോയി. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിട മലയാള സിനിമയ്ക്ക് നികത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്.